السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد، إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. اعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يوم لا ينفع مال ولا بنون الا من اتى الله بقلب سليم. വേദിയിലെ ബഹുമാന്യരായ ഇസ്ലാഹി കർമ്മപാതയിലെ പണ്ഡിത കേസരികളെ, പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, അനന്തവിസ്തൃതമായ ആകാശത്തിൻ്റെ ചുവട്ടിൽ പ്രവിശാലവും ഹരിതാവുമായ ഭൂമിയുടെ ഉപരിതലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച പടപ്പുകളിൽ അവൻ ഏറ്റവും കൂടുതൽ ആദരിച്ച ഒരു ജീവവർഗമാണ് മനുഷ്യവർഗം. വലക്കത് കറംന ബനി ആദം, ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു 17:70 വചനത്തിൽ പറയുന്നു. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച വർഗമായ മനുഷ്യവർഗത്തിന് സുപ്രധാനമായ ഒരു ലക്ഷ്യമുണ്ട് എന്ന് അല്ലാഹു ഖുർആനിൽ പറയുന്നു. وَمَا خَلَقْتُ الْجِنَّ وَالْإِنسَ إِلَّا لِيَعْبُدُونَ مَا أُرِيدُ مِنْهُمْ مِنْ رِزْقٍ وَمَا أُرِيدُ أَنْ يُطْعِمُونَ ഖുർആനിലെ 51-ാം അധ്യായം സൂറത്ത് അദ്ദാരിയാത്തിൽ 56-57 വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വാചകമാണ് ഞാൻ നിങ്ങളെ ഓതിക്കേൽപ്പിച്ചിട്ടുള്ളത്. ഈ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും നാം സൃഷ്ടിച്ചിട്ടില്ല നമ്മെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ. മാ ഉരീദു മിൻഹും മിർ റിസ്ഖിൻ വമാ ഉരീദു അൻ യുതഇമൂൻ, അവരെനിക്ക് ഭക്ഷണം നൽകണമെന്നോ ഉപജീവനം നൽകണമെന്നോ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്നും വിചാരിക്കുന്നില്ലെന്നും ഉദ്ദേശിക്കുന്നില്ലെന്നും പടച്ച തമ്പുരാൻ പറയും. മനുഷ്യവർഗത്തെ ഈ ഭൂമുഖത്തേക്ക് നിയോഗിച്ചതിൻ്റെയും അയച്ചതിൻ്റെയും ലക്ഷ്യങ്ങളിൽ അല്ലാഹുവിനെ ആരാധിക്കുക എന്ന പരമമായ ലക്ഷ്യമാണുള്ളത്. അല്ലാഹുവിനെ ആരാധിക്കാൻ ഒരു അധികാര ആവശ്യമുണ്ടോ എന്നുള്ള അടിസ്ഥാനപരമായ ചർച്ചയിലേക്ക് വളരെ സമയബന്ധിതമായി നിന്നുകൊണ്ട് സംസാരിക്കാനും നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന പ്രമേയത്തിൻ്റെ വളരെ സുപ്രധാനമായ ചില വശങ്ങളിലേക്ക് സമയബന്ധിതമായി കടന്നു പോകുവാനുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഭൂമുഖത്തേക്ക് മനുഷ്യവാസമുണ്ടായ ആദ്യ കാലഘട്ടത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നത്, ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഭൂമുഖത്തേക്ക് നിയോഗിക്കാൻ പോകുന്നു എന്ന് മലക്കുകളുമായി ചർച്ച നടത്തിയ വിഷയം ഖുർആൻ പറയുന്നത് 2:30 വചനത്തിലാണ്. ഭൂമുഖത്തേക്ക് ആദൻ നബിയെ അയക്കുമ്പോൾ അവിടെ മലക്കുകൾ സംശയം പ്രകടിപ്പിച്ചതായി സൂചിപ്പിക്കുന്ന വളരെ പ്രധാനമായ ഒരു വശം, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും കലാപം ചിന്തുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തെയാണോ നീ പടക്കാൻ പോകുന്നത്? അല്ലാഹുവിൻ്റെ അതിനുള്ള മറുപടി, കാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാമെന്നുള്ള സൂറത്ത് ബക്കറയിലെ 30-31 വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കിത് കാണാൻ കഴിയും. മനുഷ്യവാസം ഈ ഭൂമുഖത്തുണ്ടാകുന്നതിൻ്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു ജിന്നുകളെ പടക്കുകയും അവയുടെ ജീവിതവും രീതിയും അവ ലോകത്ത് ചെയ്തുകൊണ്ടിരുന്ന കർമ്മങ്ങളും കണ്ട മലക്കുകളുടെ സംശയം, ഭൂമുഖത്ത് കലാപമുണ്ടാക്കുന്ന രക്തം ചിന്തുന്ന തുഫ്സിദുഫീഹ, ഈ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിക്കുകയോ എന്ന ചോദ്യം, പിന്നീട് ഇങ്ങോട്ടുള്ള മനുഷ്യ തലമുറയുടെ ഇതപര്യന്തമുള്ള ചരിത്രം പരിശോധിക്കുന്നിടത്ത് നാം കാണുന്നത് കലാപകാരികളായ മനുഷ്യരെയും രക്തം ചിന്തുന്ന മനുഷ്യരെയും ഒരു ഭാഗത്ത് സമാധാന ചിത്തരായി ലോകത്ത് സമാധാനം പ്രചരിപ്പിച്ച് സ്വർഗത്തിൻ്റെ സൽപാന്താവിലേക്ക് മാനവതയെ നയിക്കുന്ന സ്വാത്തികന്മാരായ പ്രവാചകന്മാരുടെയും അവരെ പിന്തുടരുന്നവരുടെയും രണ്ട് വഴികളാണ് നമ്മൾ ലോകത്ത് കണ്ടുകൊണ്ടിരുന്നത്. അസൂയയാണ് ഭൂമുഖത്താദ്യമായി പ്രത്യക്ഷപ്പെട്ട തിന്മ. ശിർക്കോ ബിദ്അത്തോ
തീവ്രവാദമോ ഭീകരവാദമോ അരാജകത്വമോ അഴിമതിയോ ഒന്നുമല്ല. ലോകത്താദ്യമായി പ്രത്യക്ഷപ്പെട്ട തിന്മ അത് മതപരമായ ഒരു കാര്യത്തിലുള്ള അസൂയയായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് മാഇദ 5-ാം അധ്യായം 28-ാമത്തെ വചനത്തിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്. സ്വന്തം ജ്യേഷ്ഠന്റെ ഭക്തിയും അവന്റെ തെക്കുവ അള്ളാഹു സ്വീകരിച്ചതിന് അവനോട് തോന്നിയ വിരോധത്തിൽ നിന്നാണ് ആദ്യമായ കൊലപാതകമുണ്ടാകുന്നത്. അതിനെ സംബന്ധിച്ച് തൻ്റെ സഹോദരനോടുള്ള ഇക്കാക്ക, നീ എൻ്റെ നേരെ കൈനീട്ടിയാലും ഞാൻ നിന്റെ നേരെ കൈനീട്ടുകയില്ല, കാരണം നീയും ഞാനും തമ്മിൽ അടിസ്ഥാനപരമായ ഒരു വ്യത്യാസമുണ്ട്. ഇന്നീ അഖാഫു അലൈക്കും, തീർച്ചയായും ഞാനൊരു ദിവസത്തെ ഭയപ്പെടുകയും അതോടൊപ്പം ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുന്നു. ലോകരക്ഷിതാവായ പടച്ച തമ്പുരാനെ ഞാൻ ഭയപ്പെടുന്നത് കൊണ്ടാണ് നീ എൻ്റെ നേരെ കൊല്ലാൻ നിന്റെ കൈകളോ എന്തിയപ്പോഴും ഞാൻ എൻ്റെ കൈകൾ നിന്റെ നേരെ നിന്നെ കൊല്ലാൻ നീട്ടാത്തത് എന്ന മറുപടിയിൽ ഒരു വലിയ പാഠമുണ്ട്. മുസ്ലിം സമുദായത്തിന് വിശുദ്ധ ഖുർആനിനെയും സുന്നത്തിനെയും ഉൾക്കൊള്ളുന്നവർക്ക് വലിയ ഒരു പാഠമുണ്ട് എന്ന് ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ലോകത്ത് മനുഷ്യന് നിർവഹിക്കാനുള്ള ദൗത്യം? ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഭൂമിയിൽ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് മനുഷ്യർ ഇവിടെ ജീവിക്കുന്നു. ആകാശത്തിലെ അത്ഭുതങ്ങൾ ഓരോന്നോരോന്നായി മനുഷ്യർ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ അനന്ത വിസ്തൃതമായ ആകാശവും 13 ലക്ഷം ഭൂമി ഉൾക്കൊള്ളാൻ മാത്രം വ്യാപ്തിയുള്ള സൂര്യനും അതിൻ്റെ 10 ഇരട്ടി വലിപ്പമുള്ള നക്ഷത്രങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന 10,000 കോടി നക്ഷത്ര കുടുംബങ്ങളുള്ള 10,000 കോടി കുടുംബങ്ങളെ ശാസ്ത്രലോകം നമുക്ക് പരിചയപ്പെടുത്തി തരുമ്പോൾ കാണാൻ കഴിയാത്ത, അറിയാൻ കഴിയാത്ത, എറ്റുപിടിക്കാൻ കഴിയാത്ത ആകാശഗംഗയിൽ അത്ഭുതങ്ങൾ കണ്ട് അന്താളിച്ചു നിൽക്കുകയും ഭൂമിയുടെയും പ്രപഞ്ചത്തിൻ്റെയും രാപ്പകലുകളുടെയും വ്യതിയാനങ്ങളെക്കുറിച്ച് മാറി മാറി വരുന്ന വ്യതിയാനങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അങ്ങനെ പടച്ച തമ്പുരാനോട് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില സുബ്ഹാനക ഫക്കിനാ അദാബന്നാർ, പഠിച്ചവനെ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല, ഇതൊന്നും നിരർത്ഥകമായി സൃഷ്ടിച്ചതല്ല, അതുകൊണ്ട് നാഥ നരകാഗ്നിയിൽ നിങ്ങളെ രക്ഷിക്കണേ എന്ന് അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമ വഖൂദം വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില സുബ്ഹാനക ഫക്കിനാ അദാബന്നാർ. നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും മട്ടുപ്പാവിൽ മലർന്നു കിടന്ന് ആകാശഗംഗയിൽ അരിമണികൾ വാരി വിതറിയ പോലെ നക്ഷത്രങ്ങൾ കണ്ണു ചുമ്മി തുറക്കുമ്പോൾ അതിനോട് കിന്നാരം പറഞ്ഞ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അജയ്യനായ, അനുപമനായ, അദ്വിതീയനായ, പ്രപഞ്ചാതീതനായ, പരമകാരുണ്യകനായ പടച്ച തമ്പുരാന്റെ അസ്തിത്വത്തെക്കുറിച്ച് ഓർക്കുന്ന ഒരു ജനതയെയാണ് ഇസ്ലാം ലോകത്തിൻ്റെ മുമ്പിൽ കാഴ്ച വെച്ചിട്ടുള്ളത്. ചിന്തിക്കാത്ത, അറിയാത്ത, എടുത്തു ചാടുന്ന, വൈകാരികതയിലെത്തുന്ന, തന്നെ തല്ലിയാൽ തിരിച്ചു തല്ലി എല്ലാം അങ്ങ് അസ്തമിപ്പിക്കുന്ന, കുടുംബത്തിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന, നാടിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന, നൂറ്റാണ്ടുകളായി അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്തുകൾ ഒരു നിമിഷത്തിൻ്റെ വികാരം കൊണ്ട് തകർത്തെറിയുന്ന ഒരു ജീവിത ശൈലിയല്ല മുസ്ലിമിന് അള്ളാഹു പ്രദാനം ചെയ്യുന്നതും അവനോട് അള്ളാഹു കാംക്ഷിക്കുന്നതും. ലോകത്ത് എന്നെയും നിങ്ങളെയും ഈ ലോകം മുഴുവനും 714 കോടി മനുഷ്യർ ജീവിക്കുന്ന ഈ മഹാപ്രപഞ്ചത്തിൻ്റെ അനന്തമായ അത്ഭുതങ്ങളെ കുറിച്ച് ഓർക്കുമ്പോഴും ആ മനുഷ്യരെ മുഴുവനും ചിന്തിക്കുമ്പോഴും ഒരു കാര്യം നമുക്കോർക്കാം, ഞാൻ ഈ ഭൂമുഖത്ത് മുഫ്സിദാണോ മുഹ്ലിസാണോ, ഞാനിവിടെ ഫസാദ് ഉണ്ടാക്കുന്നവനാണോ, അതല്ല, ഞാനിവിടെ ഇസ്ലാഹ് നടത്തുന്നവനാണോ? ഈ രണ്ട് പ്രഗത്ഭമായ ചോദ്യമാണ് എൻ്റെ വിഷയത്തിൻ്റെ മർമ്മമായി മുസ്ലിം ജനത തടിച്ചുകൂടിയിട്ടുള്ള ഈ കൊടിയത്തൂരിൻ്റെ മണ്ണിൽ പ്രൗഢമായ ഒരു മുഖാമുഖം ആദർശാസ്ഥിരവും പ്രമാണബദ്ധവുമായി ഇവിടെ നടക്കുമ്പോൾ എനിക്ക് ചോദിക്കുവാനുള്ളത്, ഞാനും നിങ്ങളും ഒറ്റയ്ക്ക് മാറി അള്ളാഹുവിനെ സാക്ഷ്യം നിർത്തി ചോദിച്ചു നോക്കുക, ഞാനൊരു മുഫ്സിദാണോ ഞാനൊരു മുസ്ലിഹാണോ? അള്ളാഹു എന്നോട് ആവശ്യപ്പെട്ടത് എന്താ? ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കല്ലേ എന്ന് നിങ്ങളവരോട് പറയപ്പെട്ടാൽ അവർ പറയും ഞങ്ങൾ ഇസ്ലാഹല്ലാതെ ഉദ്ദേശിക്കുന്നില്ല എന്ന്. എന്താണ് ഖുർആൻ ഇവിടെ ഉദ്ദേശിച്ചത്? നേരത്തെ മുഖാമുഖത്തിൻ്റെ തുടക്കത്തിലെ വിഷയാവതരണത്തിൽ ഒരു വചനം ഉദ്ധരിച്ചിരുന്നു, അവർ അങ്ങനെ ഭൂമിയിലേക്ക് മടങ്ങിപ്പോയാൽ അവിടെയുള്ള സസ്യങ്ങൾ അവർ നശിപ്പിക്കും, ഭൂമിയിൽ അവർ ഫസാദ് ഉണ്ടാക്കും, വിളവുകൾ അവർ നശിപ്പിക്കും, ലോകത്ത് മനുഷ്യൻ്റെ ജീവിതത്തിന്, സ്വസ്ഥമായ ജീവിതത്തിന് അവർ ഭംഗമുണ്ടാക്കും എന്ന് പറയുന്ന മനുഷ്യൻ്റെ സ്വസ്ഥതക്കെതിരെയുള്ള മനുഷ്യൻ്റെ കടന്നുകയറ്റം. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലാ തുഫ്സിദു ഫില്ലർലി ബാദ ഇസ്ലാഹിഹ, ഭൂമി ഇസ്ലാഹിന് വിധേയമായാൽ തീർച്ചയായും നിങ്ങളിവിടെ ഫസാദ് ഉണ്ടാക്കരുത്.
ഈ വചനത്തിന്റെ മുമ്പിലുള്ള വചനവും ഈ വചനത്തിന്റെ താഴെയുള്ള വചനവും സൂറത്ത് ആറാഫിലെ 155 156 187 വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു ജനത രൂപപ്പെട്ടതിനു ശേഷം അല്ലാഹുവിന്റെ സൃഷ്ടികളോട് പ്രാർത്ഥിക്കുക എന്ന വിഷയവുമായി ഒരു കൂട്ടർ കടന്നു വരുന്നുവെങ്കിൽ അവർ ഭൂമിയിലെ ഫസാദ് ഉണ്ടാക്കുന്നവരാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഈ ആയത്തിന്റെ വ്യാഖ്യാനങ്ങളിൽ ഭൂമുഖത്ത് സമാധാനചിത്തമായി കഴിയുന്നിടത്ത് ഫസാദ് ഉണ്ടാക്കുക എന്നത് വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുന്ന കാര്യമല്ല, പ്രവാചകൻ ആവശ്യപ്പെടുന്ന കാര്യമല്ല, മുസ്ലിങ്ങൾക്ക് ഭൂഷണമായ കാര്യമല്ല, സ്വർഗം കാംക്ഷിക്കുന്നവർക്ക് ഭൂഷണമായ കാര്യമല്ല എന്നാണ് അല്ലാഹു പറയുന്നത്. ഇന്ത്യ കോളനിവൽക്കരണത്തിന് വിധേയമായ ഒരു രാജ്യമാണ്. ഇസ്ലാം ലോകത്ത് കടന്നു വരുന്നതിന് മുമ്പും നമുക്കറിയാം ആദിമ മനുഷ്യൻ മുതൽ ആദാം മുതൽ പ്രവാചകന്മാർ മുഴുവനും പ്രബോധനം ചെയ്ത മതമാണ് ഇസ്ലാമെങ്കിലും ഓരോ രാജ്യങ്ങളിലേക്ക് അത് കടന്നു വന്നതും അതിൻ്റെ വ്യാപനമുണ്ടായതും അതിൻ്റെ സന്ദർഭമനുസരിച്ച് അള്ളാഹുവിൻ്റെ തീരുമാനമനുസരിച്ചാണ്. ഇന്ത്യ പലപ്പോഴും മുസ്ലിം ഭരണാധികാരികൾ ഭരിച്ചിട്ടുണ്ട്, രാജനൈതികതയുടെ ഭാഗമായി ക്ഷേത്രങ്ങൾ കൊള്ള ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ അതിർവരമ്പുകൾ വെട്ടിപ്പിടിക്കുവാനുള്ള നെപ്പോളിയൻ ബോണപ്പാട്ടിനെ പോലെയുള്ള ആളുകൾ നടത്തിയ ചൈത്രയാത്രകൾ ഉണ്ടായിട്ടുണ്ട്. അവിടങ്ങളിലെല്ലാം ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യം, കോളനിവൽക്കരണത്തിന് വിധേയമായ രാജ്യം, സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ മേൽക്കോയ്മക്കുകയിൽ ഞെരിഞ്ഞമർന്ന ഇന്ത്യ, അന്നത്തെ 41 കോടി ഇന്ത്യൻ ജനതയുടെ വികാരമായി ഇന്ത്യൻ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് അവർ കൊതിച്ച് ജീവാർപ്പണം ചെയ്ത് നേടിയ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, ആ ഇന്ത്യയിൽ ജീവിക്കുന്ന ഈ രാജ്യത്തിലെ പൗരന്മാരാണ്. ഇവിടെ വായു ശ്വസിച്ച്, ഇവിടെ വെള്ളം കുടിച്ച്, ഇവിടെ വളർന്ന്, ഇവിടെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ വളർന്ന്, ഇവിടുത്തെ കളിത്തൊട്ടിലാട്ടി, ഇവിടുത്തെ വായു ശ്വസിച്ച്, സൂര്യന്റെ കിരണങ്ങൾ ഏറ്റുവാങ്ങി, ചന്ദ്രന്റെ നിലാവലകൾ ഏറ്റുവാങ്ങി ഈ രാജ്യത്തിന്റെ പൗരന്മാരിൽ പൗരന്മാരായി ജീവിക്കുന്ന ഇന്ത്യയിലെ മുസ്ലിങ്ങൾ. നിങ്ങൾക്കറിയാം ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ലോകത്ത് രണ്ടാം ഭൂരിപക്ഷ മുസ്ലിം രാജ്യം ഇന്ത്യയായത് ഒരു സുപ്രഭാതത്തിൽ ആകാശത്തുനിന്ന് അല്ലാഹു കുറെ മനുഷ്യരെ ഇറക്കിയതല്ല. ഇന്ത്യയിലേക്ക് ഇസ്ലാം കടന്നു വന്നപ്പോ കൈനീട്ടി സ്വീകരിക്കാൻ ഇവിടെ ആളുണ്ടായി. അന്ന് 12 ആളുകൾ മാലിക് ബിൻ ദീനാറും കൂട്ടരുടെ കൂടെ ഇവിടെ വന്നപ്പോൾ തീർച്ചയായും അവരെ കൈനീട്ടി സ്വീകരിക്കുവാനും അവരുടെ ആദർശവും ആശയവും കല്ലും മുള്ളും മുരടും മൂർക്കൻപാമ്പും കാഞ്ഞിരക്കുറ്റിയും ആൽത്തറകളും ആരാധിക്കുന്ന ഒരു ജനതയോട് ഏകനായ റബ്ബിനെ ആരാധിക്കണമെന്ന് പറയുമ്പോഴും അവർക്കറിയാമായിരുന്നു ഈ ആദർശം ഞങ്ങളുടെ ആദർശവുമായി പൊരുത്തപ്പെടുന്നതല്ല. എങ്കിലും ഏതൊരു മനുഷ്യന്റെ പ്രകൃതത്തിന്റെ ഭാഗമാണോ ഏകദൈവ വിശ്വാസം, അതിൻ്റെ ഭാഗമായി അവരത് മനസ്സിലാക്കുകയും മുസ്ലിങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു വരികയും ചെയ്തു. മുസ്ലിം ലോകം പല കാലഘട്ടങ്ങളിലും പല പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. എങ്കിലും പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരുപാട് പോസിറ്റീവായ വശങ്ങൾ ഇന്നും ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. അവിടെയാണ് ഭീകരവാദവും തീവ്രവാദവും ഏതൊക്കെ കാഴ്ചപ്പാടുകളിൽ നിന്നുകൊണ്ടാണോ കാലഘട്ടത്തിൻ്റെ മാറ്റവും കാലഘട്ടത്തിൻ്റെ സിറ്റുവേഷനും അനുസരിച്ച് എന്തൊക്കെ വ്യാഖ്യാനങ്ങൾ അതിനുണ്ടായിട്ടുണ്ടോ? ഭീകരവാദം എന്ന് കേൾക്കുമ്പോൾ, തീവ്രവാദം എന്ന് കേൾക്കുമ്പോൾ അതുമായി മതത്തിനുള്ള ബന്ധം എന്താണ് എന്ന് പരിശോധിക്കപ്പെടുമ്പോൾ ഇസ്ലാമിന് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇസ്ലാം മനുഷ്യരോട്, ലോകത്തോട്, കാലഘട്ടത്തോട്, മനുഷ്യതലമുറയോട്, ജനപദങ്ങളോട്, നാഗരികതകളോട് ഇസ്ലാം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, മനുഷ്യരെ അടിസ്ഥാനപരമായി നിങ്ങൾ അല്ലാഹുവിൻ്റെ അടിമകളാണ്. നിങ്ങളുടെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം അല്ലാഹു നിങ്ങളെ സൃഷ്ടിക്കുകയും നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകുകയും ആ നാഥനോട് നന്ദി കാണിച്ച് നന്ദിയുള്ള അടിമകളായി ഈ ഭൂമുഖത്ത് ജീവിക്കുക എന്നതാണ്. ആദൻ നബി മുതൽ നൂഹ് നബി വരെയുള്ള 10 തലമുറകൾ ഏകദൈവ വിശ്വാസികളായി ഈ ഭൂമുഖത്ത് ജീവിച്ചു കൊണ്ടിരുന്നു. ആദൻ നബിയുടെ മക്കളായിരുന്നു അവർ. നമ്മളൊക്കെ ആദൻ നബിയുടെ മക്കളാണ്. 714 കോടി ജനങ്ങളും ആദൻ നബിയുടെ മക്കളാണ്. ഈ പറഞ്ഞിരിക്കുന്ന ഇസ്രയേലും ഈ പറഞ്ഞിരിക്കുന്ന അമേരിക്കയും ഈ പറഞ്ഞിരിക്കുന്ന ബ്രിട്ടനും നമ്മുടെ രാജ്യത്ത് RSS BJP ബജ്രംഗദളും ശിവസേനയും എല്ലാം അവരിൽപ്പെട്ട മുഴുവൻ മനുഷ്യരും ആദൻ നബിയുടെ മക്കളാണ്. അടിസ്ഥാനപരമായി അള്ളാഹുവിൻ്റെ അടിമകളാണ്. ഈ ഒരു ബോധം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. അങ്ങനെ ബോധമുണ്ടാകുമ്പോൾ ഈ ആളുകൾ പിന്നെ എങ്ങനെ തെറ്റിപ്പോയി? പിന്നെ എങ്ങനെ നമുക്കിടയിൽ ഭിന്നതകൾ ഉണ്ടായി? കാനന്നാസ് ഉമ്മത്തം വാഹിദ, മനുഷ്യ സമുദായം ഒരേക സമുദായമായിരുന്നു. അവിടെ നിന്നാണല്ലോ ഭിന്നിപ്പുണ്ടായത്. 10 തലമുറ ഏകദൈവ വിശ്വാസത്തിൽ വിശ്വസിച്ചു. പക്ഷേ അതിനിടയിലും കളവിൽ ജീവിതത്തിലെ അളവിലും തൂക്കത്തിലും ലൈംഗിക രംഗത്തും ഒക്കെ അവർക്ക് തെറ്റുപറ്റിയിട്ടുണ്ടാകാം. അവർ കൊലപാതകം നടത്തിയിട്ടുണ്ടാകാം. പക്ഷേ അവരിൽ ശിർക്കുണ്ടായിരുന്നില്ല. അപ്പോൾ അല്ലാഹു പ്രവാചകന്മാരെ അയച്ചില്ല. പിന്നീട് നൂഹ് നബി അയച്ചപ്പോൾ അവർ ആരാധിച്ചിരുന്ന
അവർ അല്ലാഹുവിന് പകരമായി പ്രതിഷ്ഠിക്കപ്പെട്ട മഅബൂദുകളായി ആരാധിക്കപ്പെടുന്നവരായി സമൂഹം മാറിയപ്പോൾ അല്ലാഹു നൂഹ് നബിയെ അയച്ചു. ഖാല റബ്ബി ഇന്നീ ദഅൗതു ഖൗമി ലൈലൻ വനഹാറ. ആ ജനതയോട്, നൂഹ് നബിയുടെ കുടുംബക്കാരോട്, നൂഹ് നബിയുടെ തലമുറകളോട്, അവർ ആദമിന്റെ മക്കളായിരുന്നു, അല്ലാഹുവിന്റെ അടിമകളായിരുന്നു, അല്ലാഹുവിന്റെ മുമ്പിൽ ജീവിക്കുന്നവരായിരുന്നു, അവരെ തെറ്റിപ്പോയ ആ വഴിയിൽ നിന്ന് യഥാർത്ഥമായ സിറാത്തുൽ മുസ്തഖീമിലേക്ക് 950 വർഷം നൂഹ് നബി അവരെ ക്ഷണിച്ചപ്പോ ക്ഷമിക്കുകയായിരുന്നു. അവർക്ക് പീഡനമുണ്ടായിരുന്നു, അവർക്ക് ത്യാഗമുണ്ടായിരുന്നു, അവർക്ക് കഷ്ടപ്പാടുണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പ്രസംഗവേദിയിൽ ഇരിക്കുന്ന മുഴുവൻ മുജാഹിദ് പ്രാസംഗികരെയും ഇന്ന് വീട്ടിലേക്ക് എത്തിയാൽ സ്വീകരിക്കാൻ അവരുടെ ഭാര്യമാർ ആദർശമുള്ളവരാണ്, അവരുടെ മക്കൾ, അവരുടെ കുടുംബക്കാർ ആദർശമുള്ളവരാണ്, അവരുടെ മാതാപിതാക്കൾ ആദർശമുള്ളവരാണ്. ഭാര്യ മറുഭാഗത്ത് ശത്രുപക്ഷത്ത്, മകൻ ശത്രുപക്ഷത്ത്, നാട്ടുകാർ മുഴുവനും ശത്രുപക്ഷത്ത്, അല്ലാഹുവിന്റെ സഹായമല്ലാതെ മറ്റൊരു സഹായവുമില്ലാത്ത കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്തെ നൂഹ് നബി 950 കൊല്ലം പീഡനങ്ങൾ അനുഭവിച്ച് ജീവിച്ചിരുന്നു. അന്ന് ഇതുപോലെ തീവ്രവാദ സംഘടനകൾ ഉണ്ടായിരുന്നില്ല, ഭീകരവാദ സംഘടനകൾ ഉണ്ടായിരുന്നില്ല. നാഥാ നാഥാ, എന്റെ വിളി അവരുടെ ഓടിപ്പോക്ക് വർദ്ധിപ്പിച്ചു. ഞാനവരോട് ഉറക്കെ പറഞ്ഞു നോക്കി നാഥാ, ഞാനവരോട് പരസ്യമായി പറഞ്ഞു നാഥാ, ഞാനവരോട് രഹസ്യമായി പറഞ്ഞു നാഥാ, ഞാൻ വിശ്രമിച്ചിരുന്നില്ല. രാവെന്ന വ്യത്യാസം എനിക്കില്ല, പകലെന്ന വ്യത്യാസമില്ല. നീ എന്നെ ഏൽപ്പിച്ച ദൗത്യം ഫലം യസിദും ദുആഇ ഇല്ലാ ഫിറാറ, എന്റെ വിളി അവരുടെ ഓടിപ്പോക്ക് വർദ്ധിപ്പിച്ചതല്ലാതെ ഇല്ല. ഇത് നൂഹ് നബിയുടെ ചരിത്രമായിരുന്നു. അതുകൊണ്ടാണ് 46-ാം അധ്യായം സൂറത്ത് അഹ്കാഫിന്റെ അവസാന വചനത്തെ അല്ലാഹു എന്ത് പറയുന്നത്? ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ, ഉലുൽ അസ്മിന്റെ പ്രവാചകന്മാർ ക്ഷമിച്ച പോലെ മുഹമ്മദേ ഈ ദേവാരംഗത്ത് നീയും ക്ഷമിക്കണം, നിന്റെ കൂടെ റബ്ബുണ്ട് എന്ന് പ്രവാചകനെ ഓർമ്മപ്പെടുത്തിയത്. ക്ഷമിക്കാൻ ക്ഷമ ആയുധമായി പഠിപ്പിച്ച, അസബറു ലിയാഉൻ ക്ഷമ പ്രകാശമാണെന്ന് പഠിപ്പിച്ച, അസബറു നിസ്വുൽ ഈമാൻ ഈമാനിന്റെ ബാധിയാണെന്ന് പഠിപ്പിച്ച, ഇന്നമസബറു ഇൻദ സദമത്തിലൂല ഹദീസുകൾ എത്രയെത്ര. മയസാലുൽ ബലാഉ ബിൽ മുഖ്മിനി വൽ മുഖ്മിനാത് ഫി നഫ്സിഹി വ മാലിഹി വ വലദിഹി ഹത്താ യൽഖല്ലാഹു തആല വമ അലൈ ഖതിയതുൻ. സത്യവിശ്വാസിയാണോ നീ? നീ RSS-കാരനെ പോലെയല്ല, നീ ബജ്രന്തള്ളുകാരനെ പോലെയല്ല, നീ ഇസ്രയേലുകാരനെ പോലെയല്ല, നീ അമേരിക്കക്കാരനെ പോലെയല്ല, നീ മുക്മിനാണോ, നീ മുക്മിനത്താണോ? നിനക്ക് പീഡനമുണ്ടാകും, നിന്റെ നേരെ, നിന്റെ സൗന്ദര്യത്തിന്റെ നേരെ ആളുകൾ കടന്നു വരും. അപ്പൊ നീ എന്തു വേണം? നിനക്ക് ക്ഷമിക്കാൻ കഴിയണം, നിന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ട് പരിശുദ്ധമായിട്ടാണ് നീ സ്വർഗത്ത് പോകുക. സ്വർഗത്തേക്കാൾ വലുത് എന്തുണ്ട്? അർലുഹ കാർലി സമായി വല്ലർ, ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗത്തേക്കാൾ വലുത് എന്തുണ്ട്? ഈ ലോകത്തിലെ ചെറിയ കുടിലിലെ അല്ലെങ്കിൽ കൊട്ടാരത്തിലെ രാജകീയ ജീവിതത്തേക്കാൾ പ്രൗഢമായ, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു കൽബും വിഭാവനം ചെയ്തിട്ടില്ലാത്ത സ്വർഗത്തെ നഷ്ടപ്പെടുത്തി കേവല മുസ്ലിമിന്റെ നിലനിൽപ്പാണോ ഈ സമൂഹത്തിന്റെ ബാധ്യതയായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് മരിക്കാമായിരുന്നു, അങ്ങനെയാണെങ്കിൽ നമുക്ക് രക്തസാക്ഷികളാകാമായിരുന്നു, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആത്മഹത്യാപരമായ സമീപനങ്ങൾ സ്വീകരിക്കാമായിരുന്നു. ആളുകൾ ചോദിക്കുന്നു, ഗുജറാത്തിൽ പീഡിപ്പിക്കപ്പെട്ടില്ലേ, കാശ്മീരിൽ പീഡിപ്പിക്കപ്പെട്ടില്ലേ, നല്ല പച്ച പോലെ സുന്ദരികളായ, അല്ലേ, പന്നീർ പുഷ്പത്തിന്റെ മനോഹാരിതയുള്ള, അതിൻ്റെ സുഗന്ധമുള്ള കാശ്മീരി പെൺകുട്ടികളെ കാട്ടാളന്മാർ പിച്ചി ചിന്തിയില്ലേ, പോലീസുകാർ പിച്ചി ചിന്തിയില്ലേ, കാക്കിട്ടവർ പിച്ചി ചിന്തിയില്ലേ എന്ന് ചോദിക്കുന്നവർ ഒന്നാലോചിക്കുക, ഇതിന്ന് മാത്രം ഉണ്ടായതാണോ? ഇന്ത്യ രൂപപ്പെട്ടതിന് ശേഷം മാത്രം ഉണ്ടായതാണോ? മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആദർശപരമായി ലോകത്തിൻ്റെ നെറുകയിൽ കയറി നിൽക്കുകയും ലോകത്തെ മറ്റേതാദർശത്തെയും അതിജയിക്കുന്ന ദൈവികാദർശവുമായി കടന്നു വന്നപ്പോ മൂസാനബി പീഡിപ്പിക്കപ്പെട്ടിട്ടില്ലേ? കലിമുല്ലാഹി മൂസാനബി പീഡിപ്പിക്കപ്പെട്ടിട്ടില്ലേ? അദ്ദേഹത്തിന്റെ അനുയായികൾ പീഡിപ്പിക്കപ്പെട്ടിട്ടില്ലേ? വൈദന ജൈനാകും മിന്നാലി ഫിറൗന യസൂമുനകും സുഅൽ അദബ് യുദബിഹുന ബിനാകും വയസ്തഹീഉന നിസാഅകും വഫിദാലികും ബലാഉ മിർ റബ്ബികും അലീം വൈദ ഫറഖന ബികുംൽ ബഹറ ഫഅൻജൈനാകും വഅറഖന ആല ഫിറൗൻ വഅൻതും തൻറൂൻ. സൂറത്ത് ബഖറ 49:50. അവരുടെ ആൺകുട്ടികളെ അറുകൊല ചെയ്തില്ലേ ഫിറൗൻ? സ്ത്രീകളെ ജീവിക്കാൻ അനുവദിച്ചില്ലേ? വിപരീത ദിശകളിൽ കൈകാലുകൾ ഛേദിച്ചില്ലേ? എന്നിട്ടവർ നോക്കി നിൽക്കെ മലിക്കുൽ ജബ്ബാറായ റബ്ബ് അവരെ സഹായിച്ചില്ലേ? ആ റബ്ബിനെ കുറിച്ച് ബോധമുണ്ടോ നമുക്ക്? ആ റബ്ബിനെ കുറിച്ച് ചിന്തയുണ്ടോ നമുക്ക്? ഒരിക്കലും അല്ലാഹു എന്ന് പറയുന്ന ഒരു ശക്തി നമ്മുടെ കൂടെയുണ്ടെന്ന ബോധമോ
അത്തരം ഒരു പ്രസംഗമോ അല്ലാഹു നമ്മളോടൊപ്പം ഉണ്ട് എന്ന് പറയാൻ ബദറിന്റെ രണഭൂമിയിൽ റസൂലുള്ള വന്നില്ലേ ടെന്റിൽ നിന്ന് രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തി പടച്ചവനെ ഈ ന്യൂനപക്ഷം തകർക്കപ്പെട്ടാൽ പിന്നെ നിന്നെ ആരാധിക്കാൻ ഒരു വിഭാഗം ഈ ഭൂമുഖത്ത് അവശേഷിക്കില്ല റബ്ബേ എന്ന് റസൂല് കൈനീട്ടി പ്രാർത്ഥിച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് ആലിംഗനം ചെയ്ത് നബിയേ അങ്ങയുടെ പ്രാർത്ഥന സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ ആരുടെ പ്രാർത്ഥന സ്വീകരിക്കുമെന്ന് ചോദിച്ച ഘട്ടത്തിൽ ഇത് അവിടെ മലക്കുകളെ ഇറക്കി സഹായിച്ചു. എന്തായിരുന്നു അവരുടെ ബാദം, എന്തായിരുന്നു അവരുടെ പ്രഖ്യാപനം? ഇബ്രാഹിം നബിയോട് പ്രാർത്ഥിക്കാമെന്നായിരുന്നില്ല, മറിച്ച് അല്ലാഹുവിനോടല്ലാതെ ഞങ്ങൾ പ്രാർത്ഥിക്കില്ല എന്ന് പ്രഖ്യാപിച്ച് അവർ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച് അത് ആയുധമാക്കി മാറ്റി. ആ പ്രാർത്ഥനയുടെ ഫലമായി അല്ലാഹു മലക്കുകളെ ഇറക്കി കൊടുത്തു. ഇന്നോ പ്രാർത്ഥന അല്ലാഹുവിനോട് എന്ന മുദ്രാവാക്യം ഇബ്ലീസിന്റെ മുദ്രാവാക്യമാണെന്ന് പുസ്തകം എഴുതിയ ഈ ജനതയെ അല്ലാഹു എങ്ങനെ സഹായിക്കും? പടച്ചതമ്പുരാന്റെ പ്രവാചക തിരുമേനി മക്കത്തിന്റെ ഓരത്ത് കഅബത്തിന്റെ ഓരത്ത് തലയാ കൈ തലയാണയായി വെച്ച് കിടക്കുന്ന ഒരു ഘട്ടം, ഖബ്ബാബ് റളിയല്ലാഹു അൻഹു, ഖുബൈബ് റളിയല്ലാഹു അൻഹു, ആസിം റളിയല്ലാഹു അൻഹു, അവർ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയേ ആരായിരുന്നു ഖബ്ബാബ്? ഉമ്മു അമ്മാറ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ അടിമയായ ഖബ്ബാബ് ചുട്ടുപൊള്ളുന്ന പച്ചപ്പരിഭൂമിയിൽ കൊണ്ടുവന്ന് ഉടുതുണി ഉരിച്ചു കളഞ്ഞ് പൂർണ്ണ നഗ്നനാക്കി നിർത്തി. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയുമോ ചരിത്രത്തിലെ ഇത് കഥയല്ല, ഇത് കഥയല്ല, ഇത് ഇതിഹാസമല്ല, ഇത് കവിഭാവനയല്ല, ദി മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി, ചരിത്രത്തിന് നൽകി ജീവിച്ച പ്രവാചക ചക്രവർത്തിയുടെ അനുയായികൾ മക്കയാകുന്ന ഊശ്വര ഭൂമിയിൽ അനുഭവിച്ച ഏകദൈവ വിശ്വാസ പ്രഖ്യാപനത്തിന്റെ പേരിൽ അനുഭവിച്ച ത്യാഗങ്ങളുടെ കഥ പറയുന്ന ഒരു ഉന്നതമായ വേദിയായി ഞാനിതിനെ കാണട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖബ്ബാബിന്റെ പുറത്ത് മാംസം വന്ന് തൂരാതെ എല്ലുകൾ കണ്ടിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയ ഖബ്ബാബ്, ശരീരം മുഴുവനും ഇരുമ്പിന്റെ ചീർപ്പ് വെച്ച് വാർന്നെടുത്ത ഖബ്ബാബ്, പടച്ചട്ട ഇരുമ്പിന്റെ പടച്ചട്ട ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ കൊണ്ടുവന്ന് ചൂടാക്കി പഠിപ്പിച്ച് ധരിപ്പിച്ച ഖബ്ബാബ്, ആ ഖബ്ബാബ് നബിയോട് ചോദിക്കാണ്, നബിയേ നിങ്ങളിത് കാണുന്നില്ലേ, നിങ്ങളത് അറിയുന്നില്ലേ? അലാത്തൂലന യാ റസൂലല്ലാ, ആയുധം ഏന്തുന്നില്ലേ റസൂലേ, AK-47 എടുക്കുന്നില്ലേ റസൂലേ എന്നല്ല, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? പ്രാർത്ഥന ഒരു മഹാ ആയുധമായി കണ്ടവരായിരുന്നില്ലേ അവർ? പ്രാർത്ഥന ആയുധമായി കണ്ട ആരുണ്ട് ഇന്ന് മുസ്ലിം സംഘടനകളിൽ? സലഫികളല്ലാതെ പ്രാർത്ഥന ഏറ്റവും വലിയ ആയുധമായിരുന്നില്ലേ നൂഹ് നബിക്ക്? നൂഹ് നബി പ്രാർത്ഥിച്ചില്ലേ ഈ കാഫിറുകളെ നീ ഭൂമുഖത്ത് വെച്ചേക്കരുത്? അല്ലാഹ് സ്വീകരിച്ചില്ലേ 950 കൊല്ലത്തെ ക്ഷമയുടെ ശേഷം? അല്ലാഹ് സ്വീകരിച്ചില്ലേ? മൂസാ നബി പ്രാർത്ഥിച്ചില്ലേ ഈ അക്രമികളെ രക്ഷപ്പെടുത്താൻ? സ്വീകരിച്ചില്ലേ പടച്ചതമ്പുരാൻ? പ്രാർത്ഥനയുടെ ഫലം തിരിച്ചറിഞ്ഞ ഏത് പ്രസ്ഥാനമുണ്ട് മുസ്ലിം സമുദായത്തിൽ? ആകാശത്തുനിന്നുള്ള സഹായത്തെ പ്രതീക്ഷിക്കുന്ന ആരുണ്ടവിടെ? മൂന്ന് പ്രവാചകന്മാരൊഴികെ അവരൊക്കെ ആയുധമെടുത്ത് യുദ്ധം ചെയ്തവരാണ്. എന്നാൽ അവർ രാജ്യത്തിന്റെ ഭരണാധികാരികളുമായിരുന്നു. 150,000 അമ്പിയാ മുർസലീങ്ങൾ ലോകത്ത് വന്നിട്ട് 3 നബിമാർ മാത്രമാണ് അധികാരക്കസേലയിൽ ഇരുന്നത് എന്ന് പറയുമ്പോൾ അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് ഈമാനുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയും. അവർ ആയുധം ധരിച്ചത്, അവർ യുദ്ധം ചെയ്തത്, അവർ പോരാടിയത് ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ എന്ന നിലയിലായിരുന്നു എന്ന് ഖുർആനും സുന്നത്തും പഠിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയും. ഈ പ്രവാചകന്മാരൊക്കെ ലോകത്ത് വന്നില്ലേ? അവർ പീഡിപ്പിക്കപ്പെട്ടിട്ടില്ലേ? യൂസുഫ് നബിയെ സ്വന്തം സഹോദരങ്ങൾ തന്നെ പൊട്ടക്കടലിലേക്ക് വലിച്ചെറിഞ്ഞില്ലേ? അതുമൊരു ത്യാഗമായിരുന്നില്ലേ? അതുമൊരു പീഡനമായിരുന്നില്ലേ? അതുമൊരു ഒഴിവാക്കലായിരുന്നില്ലേ? അതുമൊരു നശീകരണ പ്രവർത്തനമായിരുന്നില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ സൂറത്ത് ബലദിലെ 4-10 വരെയുള്ള വചനത്തിൽ പറയാം, അല്ലാഹുവിൽ വിശ്വസിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് വലിയ തീക്കുണ്ടാരമുണ്ടാക്കി അവിടെ കൊണ്ടുവന്നിട്ട് അവരുടെ ശരീരം പൊട്ടിത്തെറിക്കുന്നത് കണ്ട് ആർത്തട്ട് ഹസിച്ച ഒരു ജനത ജീവിച്ച മണ്ണ് ഈ ലോകത്ത് അല്ല പടച്ച മനുഷ്യവർഗത്തിനിടയിൽ കടന്നുപോയി എന്ന് അല്ല പറയുമ്പോൾ അതിൽ നിന്നൊന്നും അവർ വ്യതിചലിപ്പിച്ചില്ലെന്ന് പറയുമ്പോൾ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് കൊടിയത്തൂരന്റെ പ്രസംഗം കേൾക്കുന്ന മുഴുവൻ മുസ്ലിങ്ങളും മനസ്സിലാക്കുക, ഈ കേസറ്റ് ലോകത്തിന്റെ എവിടെ ഇരുന്ന് കാണുന്ന മലയാളം തിരിയുന്ന മുഴുവൻ മലയാളികളും ആലോചിക്കുക,
പീഡനങ്ങളില്ലാത്തൊരു തലമുറ ഇസ്ലാമിക ചരിത്രത്തിൽ കടന്നുപോയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷേബ് അബി ത്വാലിബ് മലയിൽ ഒരു ചരിത്രകാരൻ എഴുതി വെക്കുന്നുണ്ട്. ഷേബ് അബി ത്വാലിബ് മലയിൽ മാത്യു അർണോൾഡ് ദ പ്രീച്ചിങ് ഓഫ് ഇസ്ലാം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മഹാനായ പ്രവാചകനും അനുയായികളും ഷേബ് അബി ത്വാലിബ് മലയിൽ പട്ടിണി കിടന്ന് 3 കൊല്ലക്കാലം പച്ചില തിന്നു അവർ ആട് കാട്ടിക്കുന്ന പോലെ അവർ കാട്ടിച്ചു. അവരിലെ പിഞ്ചു പൈതങ്കൽ പൈതാഹത്താൽ പൊട്ടിക്കരഞ്ഞതും ആ കരച്ചിൽ കേട്ട് കുറൈശികൾ പൈശാചികമായി പൊട്ടിച്ചിരിച്ചതും ചരിത്രത്തിന്റെ ഇന്നലകളായിരുന്നെങ്കിൽ ആ ആളുകൾ പീഡിപ്പിച്ച് മോചനം നേടി മദീനയിൽ വന്നൊരധികാരം കിട്ടി ഭരണം കിട്ടിയപ്പോ മക്കയിൽ തന്നെ പീഡിപ്പിച്ച തന്നെ ബഹിഷ്കരിച്ച 3 കൊല്ലം ഗരാവോ ചെയ്ത തൻ്റെ കൂട്ടത്തിൽപ്പെട്ട കുഞ്ഞുങ്ങൾ പോലും ആർത്ത് കരയാനും മരിക്കാനും കാരണമായി തങ്ങളെ പീഡിപ്പിച്ചവർ അവർ മക്കത്ത് പട്ടിണി കിടക്കുന്നു എന്ന് കേട്ടപ്പോ പ്രവാചകന്റെ കണ്ണുകൾ ഈർന്നണിഞ്ഞ് കണ്ണുനീരി ചാലിട്ടൊഴുകിയ ചരിത്രം ആർക്ക് വേണ്ടി പറയാനാണ്? നമുക്കല്ലാതെ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന ലിമൻ കാന യർജുല്ലാ. മുഹമ്മദ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ ഉത്തമമായ മാതൃക സൂറത്ത് അഹ്സാബ് 33:21. അപ്പൊ അനുയായികൾ ചോദിച്ചു, നമ്മെ ഷേബ് അബി ത്വാലിബ് മലയിൽ വെച്ച് അവർ പീഡിപ്പിച്ചത് അങ്ങൊന്നും മറന്നോ? അങ്ങ് ഇത്ര പെട്ടെന്ന് അത് മറന്നുപോയോ? ആ ത്യാഗവും പ്രയാസവും കരച്ചിലും ആട് കാട്ടിച്ച പോലെ കാട്ടിച്ചതും പച്ചക്കയറ് കുതിർത്തി പച്ചവെള്ളത്തിൽ കടിച്ചു നോക്കിയതും അങ്ങ് മറന്നോ? അങ്ങ് മറന്നോ പ്രവാചക? പ്രവാചകന്റെ കണ്ണുകൾ ഈർന്നണിഞ്ഞു. പ്രവാചകൻ പറഞ്ഞു, അരുത്, പകപോക്കാൻ വന്ന പ്രവാചകനല്ല ഞാൻ, റഹ്മത്തുല്ലിൽ ആലമീനായ പ്രവാചകനാണ്. എൻ്റെ കുടുംബക്കാർ, എൻ്റെ നാട്ടുകാർ, എനിക്ക് വേണ്ടപ്പെട്ടവർ എന്ന് പറഞ്ഞു ഒട്ടകപ്പുറത്ത് ഭക്ഷണം എത്തിച്ചു കൊടുത്ത നബിയെ ആണോ യുദ്ധക്കൊതിയനായി വാളയന്തി നിൽക്കുന്നവനായി കാർട്ടൂണിൽ പ്രകടിപ്പിച്ചത്? നാം ആലോചിക്കേണ്ടതാണ്. ജൂതക്കുട്ടി വീട്ടിൽ ജോലി ചെയ്ത് അവൻ രോഗിയായി കിടക്കുന്നു എന്നറിഞ്ഞ് നബിയുടെ വീട്ടിൽ ജൂതൻ ജോലി ചെയ്തിരുന്നു. ഒരു ജൂതക്കുട്ടി അനസ് റളിയല്ലാഹുവിന്റെ കൂടെ ജോലി ചെയ്തിരുന്നു. ആ ജൂതൻ രോഗിയായി കിടക്കുന്നു എന്നറിഞ്ഞ് അവന്റെ വീട്ടിൽ കയറി ചെന്ന് അവന്റെ തലഭാഗത്തിരുന്ന് റസൂൽ ഒരു കാര്യം പറഞ്ഞു. അതാണ് നമ്മുടെ ദൗത്യത്തിന്റെ ആകത്തുക, അതാണ് നമ്മൾ മറന്നുപോയത്. ജൂതനായിട്ട് പോലും അവന്റെ വീട്ടിൽ കടന്നു ചെന്ന് മോനെ നീ മുസ്ലിമാക്, കുൽ ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ പറ മോനെ, നീ അടുത്ത നിമിഷത്തിൽ മരിച്ചാൽ നരകത്തിലാണ് മോനെ, ലാ ഇലാഹ ഇല്ലല്ലാ പറ എന്ന് പറഞ്ഞ് ഇസ്ലാം മാത്രമാണ് സത്യമെന്ന് നെഞ്ചകത്തൂന്നി നിന്ന് പ്രവാചകന്റെ അനുയായികളെ, അവിടെ നിന്ന് ഈ കുട്ടി പിതാവിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ മോനെ അബുൽ ഖാസിം പറയുന്നത് പോലെ ചെയ്തോ എന്ന് പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ല ജൂതക്കുട്ടി ചൊല്ലിയത് കേട്ട് നിറഞ്ഞ കണ്ണുകളോടെ ഇറങ്ങിപ്പോന്ന അപ്രവാചകൻ അനുയായികളാണോ നമ്മൾ? കുൽ ഹാദിഹി സബീലി അദു ഇലല്ലാ അലാ ബസീറതിൻ അന വമനിത്തബഅനി, ഇതാകുന്നു എന്റെ മാർഗം, ഞാൻ നിങ്ങളെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞ ദൈവത്തിന്റെ പാത വിട്ടുപോയ പുതിയ തലമുറയിലെ മുസ്ലിം അംഗങ്ങളെ, എന്റെ ഇവിടുത്തെ ഡിവൈഎഫ്ഐയെ പോലെ, ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പോലെ, മണ്ണും മലയും വെണ്ണും റോഡും അല്ല നമ്മുടെ പ്രശ്നം. റോഡിടുങ്ങിയാലും എക്സ്പ്രസ് ഹൈവേ ഉണ്ടായാലും ഇല്ലെങ്കിലും എക്സ്പ്രസ് ഹൈവേ വെട്ടണം സ്വർഗത്തിലേക്ക്. എക്സ്പ്രസ് ഹൈവേക്ക് ഭംഗം വന്നാൽ, സ്വർഗത്തിലേക്കുള്ള ഹൈവേക്ക് ഭംഗം വന്നാൽ പിന്നെ മനുഷ്യ ജീവിതത്തിന് ആ നരകമല്ലാതെ. വസീഖല്ലദീന കഫറൂ ഇലാ ജഹന്നമ സുമറ, സംഘങ്ങളായി നരകത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്ന ആ നരകത്തിലേക്ക് അയൽപ്പക്കത്തുള്ള ഭാസ്കരേട്ടൻ, അയൽപ്പക്കത്തുള്ള ബാലേട്ടൻ, അയൽപ്പക്കത്തുള്ള സുബതി, അയൽപ്പക്കത്തുള്ള ജോർജ്, ലക്ഷോപലക്ഷം വരുന്ന മനുഷ്യർ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ച് അവരുടെ വീടുകളിൽ കഴിയുമ്പോ അവർക്ക് സമാധാനത്തിന്റെ വചനം എത്തിക്കാൻ ഇനിയൊരു നബി വരാനില്ല. മുഹമ്മദ് നബിക്ക് ശേഷം ഇനിയൊരു നബി വരാനില്ല, ഇനിയൊരു പ്രവാചകനില്ല എന്ന് അല്ലാഹു തീർത്തു പറയുന്നു. ഖുർആനിന് ശേഷം ഒരു ഗ്രന്ഥം വരാനില്ല. ഇത് ലോക ജനതയ്ക്ക് സമർപ്പിതമായ ഗ്രന്ഥം. ഈ പ്രവാചകൻ ലോകർക്കുള്ള പ്രവാചകൻ, ഈ മതം ലോകരുടെ മതം. അങ്ങനെ എല്ലാവർക്കും അവകാശപ്പെട്ട ഒന്നിനെ സ്വന്തമാക്കി പിടിക്കുകയും സ്വന്തമായി കൈയൊഴിയുകയും ജീവിതത്തിൽ ഇല്ലാതെ പോവുകയും ഏറ്റവും നല്ല ഒരു ഉൽപ്പന്നത്തെ മോശമായ സെയിൽസ്മാന്റെ കയ്യിൽ കൊടുത്ത വല്ലാത്തൊരു ദുരവസ്ഥ. ഡേവിഡ് മൂസ പിറ്റ്കോക്കിന്റെ പ്രസംഗത്തിൽ നിന്നാണ് ഞാൻ കോട്ട് ചെയ്തിട്ടുള്ളത്. നല്ല ഒരു ഉൽപ്പന്നം, ഇസ്ലാമാകുന്ന ഉൽപ്പന്നം, അതെത്ര മോശമായ സെയിൽസ്മാന്റെ കയ്യിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു വീണ്ട വിചാരം, ഒരു വീണ്ട വിചാരം, ഒരു ചിന്ത. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. സ്വയം മാറ്റത്തിന് തയ്യാറാകാത്ത ഒരു ജനതയെ അല്ലാഹു മാറ്റുകയില്ല. ഞാൻ ഇന്നലെ കായംകുളത്ത് പ്രസംഗിച്ചിറങ്ങുമ്പോ ഒരു വയോവൃദ്ധനായ ഹിന്ദു സഹോദരൻ എന്നെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു, മോനെ ഈ ജാതി പ്രസംഗം
നമ്മുടെ നാട് നീള നടന്നിരുന്നുവെങ്കിൽ ഈ നാട്ടിൽ ആരും ഭീകരവാദികളാകുമായിരുന്നില്ല. എന്നോട് പറയുകയാണ്, എന്റെ പ്രായം നീ പരിഗണിക്കേണ്ടതില്ല, മുന്നോട്ട് പോയിക്കോ, നീ അവതരിപ്പിച്ച ദൈവമുണ്ടല്ലോ, ആ ദൈവം നിന്റെ കൂടെയുണ്ട് എന്ന്. എങ്ങനെ ഇത് പറയാൻ സാധിക്കുന്നു? ഇവിടെ കണ്ണൂർ ജില്ലയിൽ വളവട്ടളം എന്ന് പറയുന്ന സ്ഥലത്ത് NDFും RSSും കൊമ്പ് കോർക്കുന്ന ഒരു സ്ഥലത്ത് എനിക്ക് പ്രസംഗിക്കാൻ അവസരമുണ്ടായി. ഞാൻ അവിടെ പോയി പ്രസംഗിച്ച് ഒരു RSS-കാരൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഇതാണ് ഇസ്ലാമെങ്കിൽ, ഇതാണ് മതമെങ്കിൽ, ഇതാണ് മൂല്യമെങ്കിൽ, ഞങ്ങൾക്ക് ശാഖകളിൽ കിട്ടുന്ന ക്ലാസ് ഇതല്ല, തീവ്രവാദത്തിന്റെ ഭീകരവാദത്തിന്റെ. ഇങ്ങനെ 10 പ്രസംഗങ്ങൾ കണ്ണൂർ ജില്ലയിൽ നടന്നാൽ കണ്ണൂര് നന്നാകും. പലപ്പോഴും മതത്തിന്റെ നേരെ കുതിര കയറുന്ന ആളുകൾ, കമ്മ്യൂണിസ്റ്റ് നായകന്മാരെ പോലെയുള്ള ആളുകൾ കണ്ണൂർ ജില്ല ഈ ഒരു പുതിയ വർഷം പറഞ്ഞത് ഒരു ആർത്താലിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ്, ഒരു മനുഷ്യനെ കൊന്നുകൊണ്ടാണ്, രാഷ്ട്രീയ കൊലപാതകത്തിന് സാക്ഷ്യം വഹിച്ചാണ്. ഒരു പുതിയ പിറവി അഥവാ ഒരു പുതിയ വർഷം പോലും നമ്മുടെ കേരളത്തിൽ പറഞ്ഞിട്ടുള്ളത്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ അജാതി തിന്മകൾ വ്യാപകമായി നടക്കുന്നുണ്ട്. ബോംബെയിൽ താജ് ഹോട്ടലിലും അബ്രോഡിലും നരിമാൻ പ്ലേസിലും ആനന്ദം ചവിട്ടിയവരും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരും, അവിടെ ബോംബാക്രമണം ഉണ്ടായപ്പോൾ അമേരിക്കയിൽ നിന്ന് കോണ്ടലീസ റൈസ് ഓടി വന്നു, അമേരിക്കൻ പ്രസിഡന്റിൻ്റെ മെസ്സേജ് വന്നു, ഇസ്രയേലുകാർ ഇവിടെ കിടന്ന് നിരങ്ങി. അതേ ഇസ്രയേൽ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഭീകരവാദം പ്രചരിപ്പിച്ച ഇസ്രയേൽ, അതിനവരെ തുണച്ച തെൽമൂദ് എന്ന ഗ്രന്ഥം, അകാരണമായി ഒരു യഹൂദനെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ യഹൂദനെയും കൊന്നവനെ പോലെ എന്ന വർഗീയ ഭീകരവാദ മുദ്രാവാക്യം മുഴക്കിയ തെൽമൂദിന്റെ അനുയായികൾ ഇസ്രയേൽ, അവര് ഗാസായിലെ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ, അല്ലെങ്കിൽ ഫലസ്തീനിലെ 10,000-കണക്കിന് മനുഷ്യരുടെ നേരെ നരനായാട്ട് നടത്തിയപ്പോ അതിനെ തീവ്രവാദം എന്ന് വിളിക്കാൻ, അതിനെ ഭീകരവാദം എന്ന് വിളിക്കാൻ ഇവിടെ ആളുകൾ ഉണ്ടായില്ല, പത്രങ്ങൾ ഉണ്ടായില്ല, മീഡിയകൾ ഉണ്ടായില്ല, എഴുത്തുകാരുണ്ടായില്ല എന്ന വസ്തുതയും നാം അറിയുന്നുണ്ട്. 100 ചില്ലാണം ആളുകൾ ബോംബെയിൽ കൊല്ലപ്പെട്ടപ്പോ എന്തൊക്കെ പുകിലുകളായിരുന്നു ഇവിടെ. മനുഷ്യജീവൻ ഹനിക്കുന്നതാണ് ഭീകരവാദമെങ്കിൽ അമേരിക്ക ചെയ്തു കൂട്ടിയ തോന്നിയാസത്തെ നാം എന്തു വിളിക്കണം? പ്രിയപ്പെട്ടവരെ, ഇറാഖിൽ അവർ ചെയ്തു കൂട്ടിയ തോന്നിയാസത്തെ നാം എന്തു വിളിക്കണം? പ്രിയപ്പെട്ടവരെ, നേരത്തെ ഇവിടെ ഭീകരവാദത്തിനൊരു നിർവചനം മജീദ് സലാഹി പറഞ്ഞിരുന്നു, മനുഷ്യന്റെ നിലനിൽപ്പിന്, അവന്റെ സമ്പത്തിന്, അവന്റെ സ്വാതന്ത്ര്യത്തിന്, അവന്റെ ജീവിക്കാനുള്ള അവകാശത്തിന് ഭീഷണി മുഴക്കുന്നതാണ് ഭീകരവാദമെങ്കിൽ പറയുക, ഉറക്കെ പ്രഖ്യാപിക്കുക, അമേരിക്കയെ പോലെ ഇസ്രയേലിനെ പോലെ ലോകം കണ്ട ഭീകരവാദികൾ ജീവിച്ച മണ്ണ് മാനവ ചരിത്രത്തിൽ വേറെ ഇല്ലെന്ന് ഉറക്കെ വിളിച്ചു പറയുക. നിങ്ങൾക്കറിയുമോ, 600,000 യഹൂദന്മാരെ ഗ്യാസ് ചാമ്പറിലിട്ട് കൊന്ന, സ്വന്തം ഭാര്യയെ ഒരു ബട്ടൺ തുന്നിപ്പിടിപ്പിക്കാത്തതിന്റെ പേരിൽ വെടിവെച്ച് കൊന്ന ഹിറ്റ്ലർ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനിയായിരുന്നു. പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനി. അദ്ദേഹം പറഞ്ഞ പ്രഖ്യാപനം എന്തായിരുന്നു എന്നറിയോ? യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് ഇവരെയൊക്കെ ഉന്മൂലനം ചെയ്യാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയായ ജോർജ് W. Bush പറഞ്ഞത് എന്താണെന്നറിയോ? യേശുക്രിസ്തു എനിക്ക് പ്രത്യക്ഷപ്പെട്ട് മുസ്ലിങ്ങളെ ചുട്ടി ചാമ്പലാക്കി കുരിശുയുദ്ധം നടത്താൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. ചർച്ചുകളിൽ പോയി മുട്ടുകുത്തി നിന്ന് കുരിശു വരക്കുന്ന ക്രൈസ്തവരോട് നമുക്ക് പറയാനുള്ള കാര്യവും, അതിന് ക്രൈസ്തവ ഭീകരവാദം എന്ന് നമ്മൾ വിളിച്ചിട്ടില്ല. ലെനിൻ, ഫ്രഞ്ച് വിപ്ലവവും ജർമ്മനി റഷ്യൻ വിപ്ലവവും നടന്നിടത്തും, ഉക്രൈനിലെ കർഷകരെ കൊന്നിടത്തും എന്തേ ഭീകരവാദം കാണാത്തത്? നിരപരാധികളെ ചുട്ടുകൊല്ലലും മനുഷ്യന്റെ സ്വത്ത് ജീവിതം നശിപ്പിക്കലുമാണെങ്കിൽ എന്തേ അതിന് ഭീകരവാദം എന്ന് കാണാത്തത്? ഹരിയാനയിലെ 5 ദലിതരെ, പശു ചത്തുകിടക്കുന്ന പശുവിന്റെ തൊലിയുരിഞ്ഞതിന്റെ പേരിൽ അവരെ ചുട്ടുകൊന്ന സവർണ ഫാസിസ്റ്റുകളെ വെള്ളപൂശിക്കൊണ്ട് പ്രവീൺ ബൈ തൊഗാഡിയ പറഞ്ഞു, ഹിന്ദുധർമ്മമനുസരിച്ച് മനുഷ്യനേക്കാൾ മൂല്യം പശുവിനാണ് എന്ന് പ്രസംഗിച്ച ഭീകരവാദികളുടെ നാട്. ഹേമന്ത് കർക്കരെ എന്ന് പറയുന്ന ഉന്നതനായ എന്ന് ഞാൻ പ്രത്യേകമായി പറയുന്നു, കൂർമ്മബുദ്ധിയുള്ള, മതം നോക്കാതെ ഉന്നത ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചിട്ട് പോലും ഏതെങ്കിലും ഒരു സമൂഹത്തോട് കൂറുപുലർത്താതെ ഏറ്റെടുത്ത കാക്കിഷട്ടിനോടും നക്ഷത്രത്തോടും സത്യമേവ ജയതേ എന്ന ആ ഒരു അടയാളം തൊപ്പിയിൽ ചാർത്തിയ ഹേമന്ത് കർക്കരെ മാലേഗാവ് സ്ഫോടനത്തിലും സംജോത പ്രശ്നങ്ങളിലും ഇടപെട്ടവരുടെ തനിമുഖം വെളിച്ചത്തുകൊണ്ടുവരികയും അതിലേറ്റവും വലിയ താപ്പാന്മാർക്ക് നേരെ കൈ ചൂണ്ടിയപ്പോ അങ്ങ് ചുട്ട് പൊതിച്ചു കളഞ്ഞതും അവിടെ തകർത്ത് കളഞ്ഞതും അതൊക്കെ ആരാണ് ചെയ്തത് എന്ന് ചോദിച്ചു പോയാൽ പോലും പാർലമെന്റിൽ മോശമായി ചിത്രീകരിക്കുന്ന, അമേരിക്കക്ക് പണിയെടുക്കുന്ന ഭരണാധികാരികളുള്ള ഒരു നാട്ടിൽ സഹോദര, സത്യത്തിന്റെ സൽപാന്താവിലൂടെ ഇസ്ലാമിന് ചെയ്യാനുള്ള
ഏറ്റവും വലിയ സേവനം എന്ന് പറയുന്നത് കുലിയാഹിൽ കിതാബി തആലൂ ഇല കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നാബുദ ഇല്ലല്ലാ ഏത് കാലഘട്ടത്തിലും ഖുർആൻ പറഞ്ഞ ആശയ സ്നേഹ സംവാദത്തിന്റെ ഒരു വലിയ ലോകം ഇവിടെ തുറന്നു വെക്കപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നരസിംഹറാവുവിനെ നികട്ട ജന്തു കുരങ്ങ് എന്ന് മാഴിതനിക്ക് വിളിക്കാൻ മാത്രം ഫ്ലെക്സിബിലിറ്റിയുള്ള ഒരു ഭരണഘടന ഈ ഭരണഘടന നിങ്ങൾക്കറിയുമോ ഇന്ന് കേരളത്തിലെ കാസർഗോഡ് മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരത്ത് കന്യാകുമാരി വരെ എനിക്ക് പലതവണ അവസരമുണ്ടായതുകൊണ്ട് ഞാൻ പറയാൻ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ കയറി നിങ്ങൾ അന്വേഷിക്കുക കേരളത്തിൽ ഏറ്റവും കൂടുതൽ മതം പറയാൻ നിങ്ങൾ പെർമിഷൻ കൊടുത്ത വിഭാഗമാരാ മുസ്ലിംകളാണ് ഹിന്ദു സമൂഹത്തിൽ ഇങ്ങനെ ഒരു സംവാദമുണ്ടോ ഉണ്ടോ റോട്ടിൽ പ്രസംഗിക്കുന്ന സന്യാസിമാരുണ്ടോ റോട്ടിൽ പ്രസംഗിക്കുന്ന ക്രിസ്ത്യാനികളുണ്ടോ റോട്ടിൽ മതം പറയുന്ന പരസ്യമായി മതം പറയുന്ന വയല് പറയുന്ന പരമ്പര പറയുന്ന സംവാദം നടത്തുന്ന വാദപ്രതിവാദം നടത്തുന്ന ഈ മുസ്ലിം സമുദായത്തെ പോലെ ഇവിടുത്തെ മറ്റേതെങ്കിലും ഒരു മതവിഭാഗത്തിന് അവസരമുണ്ടായിട്ടുണ്ടോ അതാര് തന്നതാ അതാര് തന്നതാ അതാരുണ്ടാക്കിയതാ ആ അമുസ്ലിമായ പോലീസുകാരൻ ഒപ്പിട്ട് തന്നതല്ലേ നമുക്ക് മുസ്ലിമും അമുസ്ലിമും ക്രിസ്ത്യാനിയും നിരീശ്വരവാദിയും ഒക്കെയായ ഈ രാജ്യത്തിന്റെ പൗരന്മാർ ഒപ്പിട്ട് തന്നതല്ലേ അത് അതെന്തുകൊണ്ടാണ് ദി പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഫണ്ടമെന്റൽ റൈസ് എന്ന് പറഞ്ഞ് നൽകിയ അതിൻ്റെ 25, 26, 27, 28, 29, 30 ഖണ്ഡികകൾ നൽകിയ ആ മൗലിക സ്വാതന്ത്ര്യമല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ ഗുജറാത്തിൽ നടന്ന കലാപത്തെക്കുറിച്ച് ഡോക്യുമെന്ററി ഇറക്കിയ ഗോപാൽ മേനോൻ ആരാ നേരത്തെ ഇവിടെ ഉദ്ധരിക്കപ്പെട്ട അരുന്ധതി റോയ് ആനന്ദ് പടുവർദ്ധൻ ഗോപാൽ മേനോൻ ഇവരെല്ലാം ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുള്ള ആളുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇതിനെതിരെ പ്രതികരിച്ചിട്ടുള്ളവരാണ് അപ്പൊ ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ ഏത് സമൂഹത്തിൻ്റെ ഒരു ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ ജനാധിപത്യ രാജ്യത്ത് ഇത്തരത്തിലുള്ള കടന്നുകയറ്റങ്ങളെ എല്ലാ സമൂഹത്തിൽപ്പെട്ട ചിന്തയുള്ള ശേഷിയുള്ള എല്ലാവരും എതിർത്തിട്ടുണ്ട് ഇതോടൊപ്പം ചേർത്ത് നമ്മൾ വായിക്കേണ്ടത് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മറന്നുപോയ അടിസ്ഥാനപരമായ കാര്യം എന്താ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് പ്രവാചകൻ ഞാൻ ആ രണ്ട് വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അവസാ ഉദിനലില്ലദീന യുഖാത്ത بأنهم ظلموا وإن الله على نصرهم لقدير والذين أخرجوا من ديارهم بغير حق إلا أن يقولوا ربنا الله ഖുർആനിലെ 22-ാം അധ്യായം സൂറത്ത് ഹജ്ജ് 39-40 വചനങ്ങളാ എന്താ അവർ പീഡിപ്പിക്കപ്പെട്ട കാരണത്താൽ അവർക്ക് തിരിച്ചടിക്കാൻ അല്ലാഹു അവകാശം നൽകി മക്കയിലെ 13 കൊല്ലത്തെ ത്യാഗപൂർണമായ ജീവിതത്തിന് ശേഷം മദീനയിൽ വന്ന് സ്വതന്ത്രമായ ഒരു ഭരണകൂടമുണ്ടായി കരാറിലേർപ്പെട്ട് അവിടെ ജീവിക്കുമ്പോൾ മക്കാരവരെ ആക്രമിക്കാൻ വന്നപ്പോൾ അവർക്ക് തിരിച്ചടിക്കാനുള്ള അവകാശം നൽകി അല്ലാഹു പറഞ്ഞ കാരണം എന്താ വല്ലദീന ഊഖ്രിജു മിൻ ദിയാരിഹിം ബിഗൈരി ഹഖിൻ ഇല്ലാ അൻ യഖൂലു റബ്ബുനല്ലാ അല്ലാഹു മാത്രമാണ് റബ്ബ് എന്ന് പ്രഖ്യാപിച്ച തെറ്റായിരുന്നു അവർ ചെയ്തത് ആ തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ അവരെ എതിർത്തു ഇനി ഞാൻ പറയുന്ന കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇനി നമ്മൾ ജീവിക്കുന്ന കേരളം ഈ കേരളത്തിൽ പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം എന്ന് നമ്മൾ പ്രഖ്യാപിച്ചിട്ട് ഇവിടുത്തെ ഹൈന്ദവർ നമ്മളെ എതിർത്തിട്ടുണ്ടോ ഉണ്ടോ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ നമ്മളെ എതിർത്തിട്ടുണ്ടോ ഉണ്ടോ പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം എന്ന മുദ്രാവാക്യത്തിന് മറുപടി പറയാൻ അബൂലഹബിനെ പോലെ കച്ചകെട്ടി ഇറങ്ങിയവരാരാ അവർ ഇസ്ലാമിന്റെ ഉള്ളിലെ ഇസ്ലാമിന്റെ വലിയ ശത്രുക്കളാണ് എന്ന വസ്തുത നിങ്ങൾക്കറിയാമോ ഒരൊറ്റ സംഭവം മാത്രം ചരിത്രപരമായി ഞാൻ ഉദ്ധരിക്കാം സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങളെ പോലെ ആളുകൾ ജീവിച്ചിരുന്ന കാലം ക്രൈസ്തവ ലോകത്തോട് സംവാദത്തിലേർപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാർ അക്കാലത്തുണ്ടായിരുന്നു അന്ന് മുസ്ലിങ്ങൾ ചെയ്ത സേവനം എന്താ ക്രൈസ്തവർ ഇന്ത്യ മുഴുവനും ക്രൈസ്തവവൽക്കരിക്കാനുള്ള മിഷണറി വർക്കിന്റെ ഭാഗമായി അവർ പ്രവർത്തിച്ചപ്പോ ബൈബിൾ ഉദ്ധരിച്ച് ഖുർആൻ ഉദ്ധരിച്ച് മറുപടി കൊടുക്കാൻ ശ്രമിച്ച സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങളെ കാഫറായിട്ട് 30 പണ്ഡിതന്മാർ ഫത്വ പുറപ്പെടുവിച്ചു സ്റ്റേജിലെത്തി സംവാദത്തിന് തയ്യാറായി ക്രൈസ്തവർ പറഞ്ഞുതാ മുസ്ലിങ്ങളായ 30 പണ്ഡിതന്മാർ ഞങ്ങൾക്ക് ഫത്വ വന്ന് അങ്ങ് കാഫറാണ് മുസ്ലിം സമുദായം ഇസ്ലാമിനോട് ചെയ്ത സേവനം എന്താ ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും മിഷണറി വർക്കിലൂടെ ക്രൈസ്തവൽക്കരിക്കാൻ ശ്രമിച്ചപ്പോ അതിനെ എതിർത്ത് രംഗത്ത് വന്ന ഈ സമൂഹത്തിലെ മഹാപണ്ഡിതനെ എതിർത്തത് ഇവിടുത്തെ പുരോഹിതന്മാരായ മുസ്ലിങ്ങളായിരുന്നു എന്ന വസ്തു നിങ്ങൾക്കറിയാമോ ഇക്കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് എൻ്റെ വ്യക്തിപരമായ 1000 അനുഭവങ്ങളിൽ നിന്ന് ഒന്ന് ഞാൻ പറയുകയാണ് കുറ്റിപ്പുറത്ത് അമുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്ത് മതമറിയാത്ത മനുഷ്യലോകം എന്നൊരു വിഷയം അവതരിപ്പിക്കാൻ ഞാൻ ചെന്നു അന്ന് ജനങ്ങൾക്കിടയിൽ കുറച്ച് മുസ്ലിയാക്കന്മാർ ഇങ്ങനെ നടക്കണേ ഞാൻ കണ്ടു അങ്ങനെ ഞാൻ ചോദിച്ചു എന്താ അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിലൊരെണ്ണം എനിക്കും തരാൻ പറയൂ അങ്ങനെ അവർ തന്നു അവരൊരു നോട്ടീസ് വിതരണം ചെയ്യാണ് പിറ്റേന്ന് തന്നെ നമുക്ക് മറുപടി
അമുസ്ലിങ്ങൾക്ക് അല്ലാഹുവിന്റെ ദീന പരിചയപ്പെടുത്തുന്ന കുറ്റിപ്പുറത്തുള്ള സമ്മേളനത്തിൽ അവരെ വിതരണം ചെയ്യുകയാണ്. നാളെ ഞങ്ങൾ ഇതിന് മറുപടി, നാളെ ഞങ്ങൾ ഇതിന് മറുപടി. അവരുടെ വിഷയം എന്താണെന്ന് കേൾക്കണ്ടേ? മതമറിയാത്ത വഹാബി ലോകം, മതമറിയാത്ത മനുഷ്യലോകം എന്ന വിഷയത്തെ കൗണ്ടർ ചെയ്ത് മതമറിയാത്ത വഹാബി ലോകം എന്ന് അവരുടെ നോട്ടീസ് വിതരണം ചെയ്തു. ഞാനൊരു കാര്യം പറയട്ടെ, അള്ളാഹുവിന്റെ ദീനിന്റെ മുഖ്യ ശത്രു ഇബിലീസ് ആണെങ്കിൽ, മാനവകുലത്തിന്റെ മുഖ്യ ശത്രു ഇബിലീസ് ആണെങ്കിൽ, ഇസ്ലാഹി സമൂഹത്തിന്റെ തൗഹീദി പ്രബോധനത്തിന്റെ മുഖ്യ ശത്രു മുസ്ലിം പുരോഹിതന്മാരാണ് എന്ന വസ്തുത നിങ്ങൾക്കറിയാമോ? ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇത് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനിങ്ങനെ നടന്നു പോകുമ്പോ ഏതെങ്കിലും ഒരു ഹൈന്ദവ ഫാസിസ്റ്റുകാരൻ എന്നെ വെട്ടിക്കൊന്നാൽ അതിന്റെ പേരിൽ ഞാൻ നരകത്തിൽ പോകില്ല, ഒരുപക്ഷെ എനിക്ക് സ്വർഗം കിട്ടി എന്ന് വരും. നേരെ മറിച്ച് ഉസ്താദ് പറയുന്ന പ്രകാരം മൊയ്തീൻ ശൈഖിനെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ആ ജീവനാന്ത നരകത്തിലാണ് ഒരു മനുഷ്യനെങ്കിൽ, പ്രിയപ്പെട്ടവരെ, എന്നെ കത്തികൊണ്ട് കുത്തി RSS-കാരനേക്കാൾ മുസ്ലിമിന്റെ ശത്രു എന്തുകൊണ്ട് ഇബിലീസിനെ മുഖ്യ ശത്രുവായി അല്ലാഹു പ്രഖ്യാപിച്ചു? ഇബിലീസ് ബോംബ് ഉണ്ടാക്കാറുണ്ടോ? ഇബിലീസ് AK-47 എന്താറുണ്ടോ? ഇബിലീസ് ഏതെങ്കിലും രാജ്യത്തെ പാലം തകർക്കാറുണ്ടോ? ഇബിലീസ് മനുഷ്യനെ നരകത്തിലേക്ക് നയിക്കാറാണുള്ളത്. അതുകൊണ്ട് കല്ല അങ്ങനെയല്ല, നരകം അങ്ങനെയല്ല. അത് മനുഷ്യന്റെ തലയോട്ടിരിച്ചു കളഞ്ഞ തീജ്വാലയാണ്. ആ ജ്വാലയിലേക്ക് ശിർക്ക് ചെയ്യിപ്പിച്ച് നരകത്തിലേക്ക് ഒരു പറ്റം പുരോഹിതന്മാർ നടന്ന് നീങ്ങുമ്പോൾ അതൊന്നും കണ്ടില്ലെന്ന് പറഞ്ഞ് അതൊക്കെ ശാഖാപരമായി മാറ്റി നിർത്തി അവരെയൊക്കെ ഒന്നിച്ച് കൂട്ടി ഇസ്ലാമിക സമൂഹം ഇവിടെയുള്ള ഭൂരിപക്ഷത്തോട് യുദ്ധം ചെയ്താൽ എന്താ ഉണ്ടാവുക? എല്ലാം നശിച്ച് തകർന്നു പോകും. അങ്ങനെ ഒരു ആത്മഹത്യാപരമായ സമീപനം മുഹമ്മദ് നബിയുടെ സുന്നത്തിലില്ല. ന്യൂനപക്ഷമായി നിന്ന കാലത്ത് നബി ഷഹീദാകാമായിരുന്നല്ലോ, റസൂൽ ഷഹീദായില്ലല്ലോ. റസൂൽ മദീനയിലേക്ക് പോയല്ലോ, ഹിജറ പോയല്ലോ. സൂറത്ത് ബക്കറ പറയുന്ന പോലെ വിശ്വസിക്കുകയും ഹിജറ പോവുകയും ജിഹാദ് നടത്തുകയും ചെയ്യുന്നവരെ അള്ളാഹു പ്രശംസിച്ചല്ലോ. അങ്ങനെയൊക്കെയുള്ള വഴികൾ ഖുറാനിൻ്റെയും സുന്നത്തിൻ്റെയും വഴികളായി നമുക്കിടയിൽ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിക സമൂഹം അറിയുക, ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന ഒരു സൊസൈറ്റിയെ ഉണ്ടാക്കാൻ ദഅവത്തല്ലാതെ മറ്റൊരു വഴി നമ്മുടെ മുമ്പിലില്ല എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കും. ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇക്കാലം അത്രയും നമ്മൾ നേടിയ മുഴുവൻ പ്രബോധന നേട്ടവും ഖുർആനും സുന്നത്തും ഊന്നി നിന്നുകൊണ്ട് ഉജ്ജ്വലമായ ഒരു നേട്ടമാണ്. ഈ രാജ്യത്തെ മുഴുവൻ മുസ്ലിങ്ങളെയും നമ്മൾ ചെന്ന് കാണുക, അങ്ങനെ ഒരു നിയ്യത്ത് വെക്കുക. നമ്മുടെ കേരളത്തിലെങ്കിലും നമ്മുടെ ചുറ്റുവട്ടത്ത് ജീവിക്കുന്ന മുഴുവൻ മുസ്ലിങ്ങൾക്കും ഇസ്ലാം എന്താണെന്ന് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുക. എങ്കിൽ നമ്മുടെ നാട്ടിലെ തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഒരറുതി വരെ പരിഹാരമാകും. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഓരോ സമ്മേളനങ്ങളും ആ നിലക്കുള്ള വിജയമായിരുന്നു. ഓരോ സമൂഹവും ഇതിലേക്ക് പരിവർത്തിച്ചു വന്നതും ഈ ദൈവത്തിൻ്റെ ഭാഗമായിരുന്നു. മനുഷ്യൻ്റെ മനസ്സിനോട് സംവദിക്കുക, മനുഷ്യരെ സ്നേഹിക്കുക. ആരെയും വെറുക്കാൻ നമുക്ക് സാധ്യമല്ല. മുഴുവൻ മനുഷ്യരെയും സ്നേഹിച്ചുകൊണ്ട് അവരുടെ തെറ്റിനെ തിരുത്തിക്കൊണ്ട് സുഹൈൽ പിൽക്കാലത്ത് മാറിയതുപോലെ ഇസ്ലാമിൻ്റെ ശത്രുപക്ഷത്തുള്ളവരായിരുന്നു അവർ, ഇസ്ലാമിനെതിരെ കരാറെഴുതിയവരായിരുന്നു അവർ. പക്ഷേ അള്ളാഹുവിന് ഹിദായത്ത് കൊടുത്തു. നമ്മുടെ രാജ്യത്ത് ഇസ്ലാമിനെ എതിർക്കുന്ന ഏതേത് വിഭാഗത്തിൽപ്പെട്ടവരും നാളെ ഇസ്ലാം സ്വീകരിക്കുമെന്ന ശുഭപ്രതീക്ഷയും അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയും കഴിവതുമുള്ള പരിശ്രമവും എന്ത് പീഡനങ്ങളും ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും നമ്പരങ്ങളും ഭയപ്പാടുകളും ബഹിഷ്കരണങ്ങളും ഏറ്റുവാങ്ങുമ്പോഴും അല്ല ഞങ്ങളോടൊപ്പം ഉണ്ട് എന്ന ഉത്തമ വിശ്വാസത്തിൻ്റെ പേരിൽ മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്ന ഒരു നല്ല സമൂഹം ഉണ്ടാകുമാറാകട്ടെ എന്ന് സമയം ദീർഘിച്ചതുകൊണ്ട് തന്നെ ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു ഇതൊരു നല്ല സംഗമമായി മാറ്റുകയും ആദർശപരമായി പോരാടുമ്പോൾ ഓരോ പ്രസ്ഥാനത്തിൻ്റെ ന്യൂനതകളും പ്രമാണബദ്ധമായി തിരുത്തുമ്പോൾ സ്വാഭാവികമായും ആ പ്രസ്ഥാനത്തിൻ്റെ ആളുകൾക്കൊരു വേദനയുണ്ടാകും. അത് ദുനിയാവിലെ വേദന മാത്രമാണ്. ഹക്ക് മനസ്സിലായത് സ്വീകരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ പിന്നെ അതൊരു വേദനയല്ല. യഥാർത്ഥമായ വേദന നരകത്തിൻ്റെ വേദനയാണ്. യഥാർത്ഥമായ ദുഃഖം നരകത്തിൽ പോകലാണ്. യഥാർത്ഥമായ പീഡനം നരകത്തിൻ്റെ പീഡനമാണ്. യഥാർത്ഥമായ ശിക്ഷ നരകത്തിൻ്റെ ശിക്ഷയാണ്. യഥാർത്ഥമായ രക്ഷ സ്വർഗമാണ്. അതുകൊണ്ട് വയാ കൗമി മലിയദൂക്കും ഇലൻ നജാത് ഫതദൂനനി ഇലൻ നാർ. ജനങ്ങളെ, ഞാൻ നിങ്ങളെ മോക്ഷത്തിലേക്ക് ക്ഷണിക്കുന്നു, നിങ്ങൾ ഞങ്ങളെ നരകത്തിലേക്ക് ക്ഷണിക്കുന്നു. അതുകൊണ്ട് ലോകത്തെ മുഴുവൻ ജനങ്ങളെയും 40:41 പറഞ്ഞ പോലെ നജാത്തിലേക്ക് ക്ഷണിക്കുക. അതാണ് മോക്ഷത്തിൻ്റെ വഴി, അതാണ് നിലനിൽപ്പിൻ്റെ വഴി, അതാണ് പ്രവാചകന്മാരുടെ വഴി. ആ വഴി സ്വീകരിച്ച് മുന്നോട്ട് നീങ്ങാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത്ത അഅ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ.
ربنا لا تزيغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ സംവാദം ഇവിടെ പരിപൂർണമാവുകയാണ്. നന്ദി ഈ മോയിൻ മാസ്റ്റർ.